ഹലോ മൈ ഏഞ്ചൽസ്, എല്ലാവർക്കും സുഖമല്ലേത്. ഞാൻ നിവ്യയാണ്, ഫ്രം നിവിൻ ആർട്സ്. ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടപ്പെടാത്തല്ലേ. ഇപ്പം എൻ്റെ ഹെയർ ഒരു വേവിയാണ്, അത് ഞാനൊരു കേളി ഹെയർ ആക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒപ്പം എൻ്റെ മേക്കപ്പും എല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കേളി ഹെയർ ഗേളിൻ്റെ ഒരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷനാണ് ഇന്ന് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഫേസ് ചെയ്യാം. ഫേസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അങ്ങനെ ആ ഒരു കേളി ഹെയർ ട്രാൻസ്ഫോർമേഷനിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനിത് മോയ്സ്ചറൈസർ വെച്ചിട്ട് ഫേസൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫുള്ളായിട്ട് എൻ്റെ ഹെയർ ഫുള്ളായിട്ട് ഞാൻ കേളി ഹെയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇറങ്ങല്ലേ, അപ്പോൾ ഒരു കോൺടാക്ട് ലെൻസും എല്ലാം വെച്ച് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രൈമർ വെച്ചിട്ട് ഇതേപോലെ നല്ല പോഴ്സുള്ള ഭാഗങ്ങളിലൊക്കെ, അതായത് ടീ സോണിലൊക്കെ മെയിനായിട്ട് ഞാനിങ്ങനെ പ്രൈമറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ള മെബിലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇതേ ഫൗണ്ടേഷൻ, ഇതേ കൺസീലർ, ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. കൺസീലർ വെച്ചിട്ട് ഇതേപോലെ ഡാർക്കായിട്ടുള്ള ഏരിയാസിലൊക്കെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യണ ഭാഗത്തുമായിട്ട് ഇതേപോലെ കൺസീലറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ക്രീസിംഗ് ഒക്കെ ഉള്ള ഭാഗത്ത് ഞാൻ ഈ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട്, അതായത് പ്രസ്ഡ് പൗഡർ വെച്ചിട്ട് ഇതേപോലെ സ്പഞ്ച് കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സ്പഞ്ച് വെച്ചിട്ട് തന്നെ പൗഡർ ഇല്ലാതെ തന്നെ ഫേസിൽ മൊത്തം ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഐബ്രോ മസ്കാര യൂസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യമൊരു ഐബ്രോ ബ്രഷും ഉണ്ട്, ഫുള്ളൊന്ന് ബ്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് ഐബ്രോ ജെൽ മസ്കാര വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ വേറെ ഫില്ലിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ബ്രഷിങ് മാത്രം. നെക്സ്റ്റ് നമുക്കിനി കോണ്ടൂർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൗഡർ കോണ്ടൂർ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ചീക്സിൻ്റെ ഭാഗത്തും അതേപോലെ നോസിലും, പിന്നെ ഇതേ പൗഡർ കോണ്ടൂർ വെച്ചിട്ട് തന്നെയാണ് ഐ ഷേഡോവായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. കണ്ണിൻ്റെ മേലെ നമ്മൾ ഔട്ടർ കോർണറിൽ കുറച്ച് ഡാർക്ക് കൂടുതലുള്ള പോലെ ഐ ഷേഡോ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ ലോവർ ഐലിഡിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്കിനി ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബ്ലഷിൻ്റെ ആവശ്യമില്ല, കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ചീക്സിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എവിടേക്കാണോ നമുക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് അവിടെയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോസിലും അതേപോലെ നെറ്റിയിലും അതേപോലെ ചിന്നിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐ ഷേഡോ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഫിംഗർ വെച്ചിട്ട് മിഡിൽ ഭാഗത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഐബോളിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ സൈഡിലൊക്കെ നമ്മൾ ഒന്നൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ചെടുത്തിട്ട് ഇതേപോലെ ലോവർ ലിഡിലും മിഡിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനൊരു ബ്ലാക്ക് ഐ ഷേഡോ വെച്ചിട്ട് ഇതേപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ കണ്ണിൻ്റെ മിഡിൽ നിന്ന് ഔട്ടർ കോർണറിലേക്ക് ഒരു വിങ് ഇതേപോലെ ഇങ്ങനെ ഒരു സ്മഡ്ജ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിയിലും ഇതേ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ഒരു മിഡിലേക്ക് വരണ പോലെ തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഹാർഷ് ലൈൻസൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പ്ലഫി ആയിട്ടുള്ളൊരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ ഫൗണ്ടേഷൻ വെച്ചിട്ട് അതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. ഒരു കണ്ണ് കുറച്ചൊന്ന് ഇലോങ്ങേറ്റഡ് ആയ പോലെ നമുക്ക് തോന്നും. ഇനി നമുക്ക് ലിപ്പാർട്ടിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലിപ്പ് പെൻസിൽ വെച്ചിട്ട് അതൊരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ആദ്യം എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ മാറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കിറ്റാണ്, അതിലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എഴുതിയിട്ട് പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് അതിൻ്റെ മുകളിൽ ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് ഫിംഗർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാ കളേഴ്സും ഒന്ന് മിക്സ് ആവാൻ. ഇത് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ അതിന് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മസ്കാര ഇടുന്നേക്കാളും മുന്നേ ഇതേപോലെ കേളർ വെച്ചിട്ട് ലാഷസൊക്കെ ഒന്ന് കേൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ഞാൻ മസ്കാര ഇട്ടത്. അപ്പർ ലാഷിലൊക്കെ ഞാൻ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോവർ ലാഷിൽ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു കോർണറിൽ മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇതോടുകൂടി ഫേസിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഹെയറിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഹെയർ ഫുള്ള് നമുക്കിനി കേൾ ചെയ്തെടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹെയർ ഫുള്ള് കേൾ ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എൻ്റെ ഫേസ്, എങ്ങനെയായിരിക്കും കേളി ഹെയർ ആയിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. എന്തായാലും
നമുക്ക് ചെയ്തിട്ട് ഇനി കാണാം. ഇതേപോലത്തെ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒക്കെ ആദ്യം യൂസ് ചെയ്യുന്നത് നല്ലതാണ്, സെറക്കോ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് ഇതേപോലെ ഗ്ലൗവൊക്കെ ഇട്ട് കേൾ ചെയ്യുകയാണ്. ഇനി ഫുള്ള് ചെയ്തിട്ട് കാട്ടിത്തരാം. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്, കേളി ഗേൾ മേക്കപ്പിലൊക്കെ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതുപോലുള്ള കുഞ്ഞ് ചേഞ്ചസൊക്കെ ട്രൈ ചെയ്ത് ഇങ്ങനെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മടിക്കാതെ ട്രൈ ചെയ്യുക, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ളൊരു ഇഷ്ടത്തിൽ ചെയ്തതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. നിങ്ങൾ ഈ മേക്കപ്പും ഈ കേളി ഹെയറും എല്ലാതും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്, അതുകൊണ്ട് മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.